നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ സംഘടനയായ അവർക്കൊരു സന്നദ്ധ സംഘടനയുണ്ട്, വൈറ്റ് ഗാർഡ്. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിലിടപെട്ട അതിലിരയായ ആൾക്കാർക്കും പിന്നെ അവിടെ വരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ഒരു സംഘടനയുടെ പേരാണ് വൈറ്റ് ഗാർഡ്. ആ വൈറ്റ് ഗാർഡ് വയനാട്ടിൽ ഒരു ഭക്ഷണശാല തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വയനാടിൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഉരുൾപൊട്ടലിനിടയായ ആൾക്കാർക്കും പിന്നെ അവിടെ വരുന്ന സന്നദ്ധ പ്രവർത്തകർക്കും ഭക്ഷണം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവർ തുടങ്ങിയ ഒരു ഭക്ഷണശാല. അത് വളരെ ശ്ലാഘനീയമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ഏകദേശം 8000-ൽ പരം ആളുകൾക്ക് ഒരു ദിവസം ഭക്ഷണം എത്തിക്കുക എന്ന അവരുടെ ഉദ്ദേശം അവർ ചെയ്തിരുന്നു, അത് നടത്തി വന്നിരുന്നു. കാരണം നമുക്കറിയാവുന്നതാണ്, KMCC യുടെയും ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തനം വിദേശ രാജ്യങ്ങളിൽ പോലും വളരെ ശ്ലാഘനീയമാണ്. കൊറോണ മൂലം പ്രവാസ ലോകം കഷ്ടപ്പെട്ടു നിന്നിരുന്ന ഒരവസരത്തിൽ KMCC യുടെ ഇടപെടലുകൾ, അവരുടെ ഭക്ഷണം എത്തിക്കലുകൾ ഒക്കെ വളരെ 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 വലിയ പദത്തിൽ തന്നെ ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ചും വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ അവർ സാധാരണക്കാർക്ക് എത്തിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ KMCC യുടെ പ്രവർത്തനം തന്നെ ശ്ലാഘനീയമാണ്. അതുപോലെ തന്നെ അവരുടെ ലീഗിൻ്റെ മറ്റൊരു സന്നദ്ധ സംഘടനയായ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനവും വളരെ ശ്ലാഘനീയമാണ്. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണത്. ആ സംഘടന വയനാട്ടിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ എത്തിച്ചിരുന്ന ആഹാര പദാർത്ഥങ്ങൾ അത് നിർത്തലാക്കണമെന്ന് DIG അതിൻ്റെ കോർഡിനേറ്ററായ ഫൈസലിനെ അറിയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം, വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അത് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുവാൻ കാരണമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് AK ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രി പിന്നെ മുഹമ്മദ് റിയാസുമൊക്കെ അതിനങ്ങനെയാണ് ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി കിച്ചണിൽ എന്നുള്ളത് സന്നദ്ധ സംഘടനകൾ പാചകം ചെയ്യുന്ന ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളിൽ അത് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുകയും അത് വിതരണം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഈ ഉരുൾപൊട്ടൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അത് വിതരണം ചെയ്യുമ്പോൾ ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കും. കാരണം അവിടെ പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ അത് ബാധിക്കും. കാരണം ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരു ഉരുൾപൊട്ടലിലാണ്, അപ്പോൾ പിന്നെ ഒരു ഭക്ഷ്യവിഷബാധം കൂടി വന്നാൽ അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങളെ കൂടുതൽ ബാധിക്കും എന്ന രീതിയിലാണ് നിർത്തലാക്കിയതെന്നാണ് AK ശശീന്ദ്രൻ്റെ മുഹമ്മദ് റിയാസുമൊക്കെ ഇതിന് നൽകുന്ന വിശദീകരണം. പക്ഷേ അതവിടുത്തെ സാധാരണക്കാർക്ക് വളരെ ആശ്വാസമായിരുന്നു. 8000-ൽ പരം ആൾക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്യുക, പ്രത്യേകിച്ചും ഈ ദുരിതത്തിന് ബാധിച്ച ആൾക്കാർക്ക്, പിന്നെ അവിടെ സന്നദ്ധ പ്രവർത്തനത്തിന് തിന്ന സാധാരണക്കാരായ ആൾക്കാർക്ക്. എനിക്ക് പറയാനുള്ളത് ഇത് നിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഭക്ഷ്യവിഷബാധ ഉണ്ടാകും എന്നതൊരു റീസൺ തന്നെയാണ്. കാരണം ആളുകൾ പാചകം ചെയ്യുന്ന മനുഷ്യരല്ലേ, ആഹാര പദാർത്ഥങ്ങളിൽ ചിലപ്പോൾ ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതാണ്, വെള്ളമൊക്കെ മലിനമായിരിക്കും. പക്ഷേ ഇത് സർക്കാർ സംവിധാനങ്ങൾ വെച്ച് നമുക്ക് പരിശോധിക്കാമായിരുന്നു. ഏതെങ്കിലും ഫുഡ് ഇൻസ്പെക്ടറെയോ അല്ലെങ്കിൽ അത് ഫുഡിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അത് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചാൽ മതിയായിരുന്നു. അവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, അങ്ങനെ യൂത്ത് വൈറ്റ് ഗാർഡിൻ്റെ ആ കിച്ചണിൽ ഒരു ഉദ്യോഗസ്ഥനെ, ഇതിൻ്റെ ഫുഡിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ ഭക്ഷണം, പാചകം ചെയ്യുന്ന ഭക്ഷണം ഉറപ്പുവരുത്തി അത് വിതരണം ചെയ്യാമായിരുന്നു. എങ്കിൽ ഈ ദുരിതത്തിൽ ഏർപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ ആശ്വാസമായതിനെ, അല്ലാതെ അത് നിർത്തലാക്കുക എന്നത് ഒട്ടും പ്രായോഗികമായ നടപടിയല്ല. കാരണം നമുക്കറിയാം, സർക്കാർ സംവിധാനം വെച്ച് ചെയ്യുന്ന കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ആഹാരം കഴിക്കാൻ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ അവിടുത്തെ, നമ്മൾ സർക്കാരിനെ കുറ്റം പറയില്ല, പക്ഷേ നമുക്കറിയാവുന്നതാണ് അതിൽ പരിമിതികളുണ്ടാകും. വളരെ വലിയ ഒരു ദുരന്തത്തിൽ പെട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഒക്കെ ഫുഡ്, നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണല്ലോ ഫുഡ് കഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്രത്തോളം ഫിസിക്കലായിട്ട്, അത്രത്തോളം ശാരീരികമായി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഫുഡ് കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സർക്കാർ കൊടുക്കുന്ന ഫുഡിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത്തരം സംഘടനകളെ, ഇത്തരം സന്നദ്ധ സംഘം, അത് വൈറ്റ് ഗാർഡ് അല്ല, അല്ലെങ്കിൽ സേവാഭാരതി അല്ല, യൂത്ത് കോൺഗ്രസ് അല്ല, DYFA അല്ല, ഏതു സംഘടനകൾ നടത്തുന്ന ഈ ഭക്ഷണ വിതരണത്തെയും എതിർക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ക്വാളിറ്റി, അവർ കൊടുക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സംവിധാനങ്ങളുണ്ട്. ഫുഡ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ അതുപോലെ പരിശോധിക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ നിയമിച്ച് അതിൻ്റെ ക്വാളിറ്റി വിതരണം ചെയ്ത്, ക്വാളിറ്റി ഉറപ്പുവരുത്തി അത് വിതരണം ചെയ്യുക എന്നതാണ് ഇതിനുള്ള റെമഡി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് ഫൈസൽ പറയുന്നത് വളരെ വൈകാരികമായി തന്നെയാണ്. DIG പറഞ്ഞത് നിങ്ങളിവിടെ ഭക്ഷണം കൊടുത്തില്ലേലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അത് വളരെ മോശമായ കാര്യമാണ്. കാരണം ഒരു പ്രവർത്തനം നമ്മൾ ഒന്നായിട്ടാണ് നേരിട്ടത്, വലിയ ദുരന്തങ്ങൾ നമ്മൾ ഒന്നായിട്ടാണ് നേരിട്ടത്.
അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ഏതൊരു സംഘടനയും ഏത് വ്യക്തിയും ഡി ഐ ജി പോലെ അല്ലെങ്കിൽ ഉത്തരവാദിത്തോടെ ഇരിക്കുന്ന ഒരാൾ വളരെ റെസ്പെക്റ്റോട് കൂടി തന്നെ കാണേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അവർ ഇത്ര നാളും ഇത്ര ദിവസങ്ങളിലും വയനാട് ദുരന്തം നടന്ന ഇത്ര ദിവസങ്ങളിലും അവർ പ്രവർത്തന മേഖലകളിൽ സജീവമായിരുന്നു. അവർ പാചകം ചെയ്ത് കൊടുത്ത ആഹാരം കൊണ്ട് ആഹാരം ദുരിത ബാധിതരായിരുന്ന ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. ഒരുപാട് സന്നദ്ധ പ്രവർത്തകർക്ക് ആ ഫുഡ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി സൂചകമായെങ്കിലും സംസാരിക്കേണ്ടതായിരുന്നു പ്രിയപ്പെട്ട ഡി ഐ ജി. അത് താങ്കൾ നിർത്താൻ പറയുമ്പോൾ വളരെ മാന്യമായ രീതിയിൽ സംസാരിച്ച് നിർത്താൻ പറയാമായിരുന്നു. ഇങ്ങനെയാണ് സർക്കാരിൻ്റെ തീരുമാനം, ഭക്ഷ്യവിഷബാധ ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ഇത്രത്തോളം ചെയ്ത സേവനങ്ങൾക്ക് നന്ദി, ഇത് നിർത്തൂ എന്ന് വളരെ മാന്യമായി പറയാമായിരുന്നു. അതിന് പകരം നിങ്ങൾ ഭക്ഷണം തന്നില്ലെങ്കിലും ഇവിടെ കാര്യങ്ങൾ നടന്നു പോകും എന്നർത്ഥത്തിൽ സംസാരിച്ചത് ഒട്ടും ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഇപ്പോഴും വ്യക്തമായ അഭിപ്രായം, ഈ കമ്മ്യൂണിറ്റി കിച്ചനുകൾ, അത് DYFI നടത്തുന്നാട്ടെ, യൂത്ത് കോൺഗ്രസ് നടത്തുന്നാട്ടെ, സേവാഭാരം നടത്തുന്നാട്ടെ, വൈറ്റ് കാർഡ് നടത്തുന്നതാണെങ്കിലും തുടർന്നു പോകണം. അവർ കഴിയുന്നത്ര ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കട്ടെ. സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് പരിമിതികളുണ്ടാകും. വളരെ വികസിതമായ രാജ്യങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും പരിമിതികളുണ്ട്. അത് എന്തെങ്കിലും സർക്കാരിൻ്റെ ന്യൂനതയല്ല, മറിച്ച് നമ്മുടെ സംവിധാനങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ ഇത്തരം സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന ആഹാരങ്ങൾ അത് പരിശോധിക്കുക, അതിൽ ഭക്ഷ്യവിഷബാധ ഇല്ല എന്ന് ഉറപ്പാക്കുവാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെ അധികം നിയമിച്ചാൽ മതി, അയാൾ ഇത്തരം കിച്ചണുകളിൽ പോയി പരിശോധിച്ച് ആഹാരം ഭക്ഷ്യവിഷബാധ ബാധിച്ചതല്ല, ഭക്ഷണയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തി സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ ദുരന്തത്തിലേർപ്പെട്ടവർക്ക് വിതരണം ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ നടപ്പാക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.